സ്വർണത്തിൻ്റെ വിലയിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ട് എല്ലാവരും അമ്പരന്നിട്ടുണ്ടാകും മക്കളെ കല്യാണം കഴിക്കാനൊക്കെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് എങ്ങനെ ഈ വിലയ്ക്ക് സ്വർണം മേടിക്കും എന്ന് വിചാരിക്കുന്ന പേരൻസും ഒക്കെ ഓടി ചെന്ന് സ്വർണം മേടിക്കും ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഇനിയും കുറയുമെന്ന് നോക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഈ പണം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പണം എവിടെ നിക്ഷേപിക്കണം ഓഹരിയിൽ നിക്ഷേപിക്കണോ സ്വർണത്തിൽ നിക്ഷേപിക്കണോ ഡോളറിൽ നിക്ഷേപിക്കണോ എന്നൊക്കെ അതല്ല മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകണോ അതോ മുത്തൂറ്റിലിടണോ എന്നൊക്കെ വിചാരിച്ച് ആദ്യം പിടിച്ചിരിക്കുന്ന ആൾക്കാരെ എന്ത് ആരുടെ അടുത്തു നിന്ന് അവർ ഉപദേശം സ്വീകരിക്കുക എന്നൊക്കെ കരുതിയിരിക്കുന്നവർ ഒക്കെ അമ്പരന്നിട്ടുണ്ടാകും ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിരം രൂപയുടെ വില കുറവ് അപ്പം ഈ സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു ഒരു ഉൾക്കിടലമുണ്ടാകും അയ്യോ എൻ്റെ ഇടിഞ്ഞു പോയേ എൻ്റെ ഇത് പോയേ എൻ്റെ സ്വത്ത് പോയേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉൾക്കിടലം ഉണ്ടാകും പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ഉൾക്കിടലത്തിൻ്റെയും ആവശ്യമില്ല സ്വർണം വല്യം ഏറ്റക്കുറച്ചിലൊന്നും കൂടാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കും ഇതാണ് ആഗോള പിന്നെ വ്യവസ്ഥ തുടരുന്ന രീതി എങ്കിൽ ഇപ്പോൾ തുടരുന്ന രീതി തന്നെ തുടർന്നാൽ സ്വർണ്ണവും ഇതുപോലെ ഇത്തിരി കീറി ഇറങ്ങി ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും അപ്പം മേടിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് ആകുലപ്പെടേണ്ട മേടിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പം ഈ സ്വർണത്തിന് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊരു വിലയിടിവ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടത് ബജറ്റ് എടുത്തു നോക്കിയാൽ മതി ബജറ്റിലെ എങ്ങനെയാണ് ഒരു നികുതി ഇളവ് കസ്റ്റംസ് ഇളവ് അതായത് ഇറക്കുമതി ചെയ്യുന്ന സ്വർണം അതുപോലെ പ്ലാറ്റിനം ഇതിൻ്റെ നികുതിയിൽ വന്ന ഇടിവാണ് ഈ വിലയിടിവിന് കാരണമുണ്ടായത് നികുതിയിൽ എന്ത് ഇടിവ് വന്നു എന്ന് നമുക്ക് നോക്കാം സ്വർണത്തിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി പത്ത് ശതമാനമായിരുന്നത് ആറ് ശതമാനമായിട്ട് വെട്ടിക്കുറച്ചു നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ പ്ലാറ്റിനത്തിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി പതിനഞ്ച് ദശാംശം നാല് ശതമാനമായിരുന്നത് ആറ് ദശാംശം നാല് ശതമാനത്തിലേക്ക് വെട്ടിക്കുറച്ചു വെച്ചാൽ സ്വർണത്തിന് നാല് ശതമാനം ഡ്യൂട്ടി ഇളവ് കൊടുത്തിരിക്കുന്നു പ്ലാറ്റിനത്തിന് ഒൻപത് ശതമാനം ഡ്യൂട്ടി ഇളവ് കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ ഡ്യൂട്ടി ഇളവ് കൊടുത്തിരിക്കുന്നത് ഡ്യൂട്ടി ഇളവ് കൊടുക്കാൻ കാരണങ്ങൾ എന്താണെന്ന് നോക്കിയാൽ അതായത് ഈ ഡയമണ്ട് ബേസ്ഡ് ആയിട്ട് അതുപോലെ പ്ലാറ്റിനം ആയിട്ട് ഗോൾഡ് ബേസ്ഡ് ആയിട്ട് ഒക്കെയുള്ള വ്യവസായങ്ങൾ തഴച്ച് വളരണം എന്തിനാണ് ഈ വ്യവസായങ്ങൾ തഴച്ച് വളരേണ്ടത് ഞാൻ തന്നെ എപ്പോഴും ഒരുപാട് സ്വർണം വാരിക്കോരി ഇട്ട് നടക്കുന്നതിനും സ്വർണത്തിലുള്ള ഭ്രമത്തെ പറ്റിയൊക്കെ വളരെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ വിമർശിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്നിട്ടും എന്താണ് ഈ സ്വർണത്തിൻ്റെ വില നികുതി കുറയ്ക്കാൻ നിർമ്മല സീതാരാമൻ തോന്നിയത് അവരും സ്വർണ്ണ ഒന്നും കാണിക്കാറില്ല വളരെ സിമ്പിളായിട്ടാണ് അവരും പ്രത്യക്ഷപ്പെടാറുള്ളത് കാണിക്കാറുള്ള കാരണം എന്താണ് അതിനൊരു പ്രധാന കാരണമുണ്ട് നമ്മുടെ എക്സ്പോർട്ട് ഏണിങ്സിൻ്റെ ഏകദേശം ഇരുപത് ശതമാനത്തോളം വരും പത്തൊമ്പത് ഇരുപത് ശതമാനം എന്ന് പറയാം ശരാശരി വരുന്നത് ഏത് വഴിയിൽ നിന്നാണ് അതായത് രക്ത സ്വർണ്ണ വജ്ര ആഭരണങ്ങളുടെ കയറ്റുമതിയിൽ നിന്നാണ് അപ്പം നമ്മൾ ഇന്ത്യക്കാരെല്ലാം ഇതും ധരിച്ചിങ്ങനെ നടന്നോട്ടെ കള്ളന്മാരെ പ്രോത്സാഹിപ്പിച്ചോട്ടെ കള്ളന്മാരെ മാടി വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ല സ്വർണത്തിൻ്റെ നികുതി കുറച്ചത് അതായത് ഇത് നൽകുന്ന ഫോറിൻ എക്സ്ചേഞ്ച് അതായത് എക്സ്പോർട്ട് ടേണിങ്സ് കയറ്റുമതി വരുമാനത്തിൻ്റെ പത്തൊൻപത് ഇരുപത് ശതമാനം ഈ മേഖലയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അത് മാത്രമാണോ പ്രയോജനം അല്ല അതാ മാത്രമല്ല പ്രയോജനം അതായത് ഈ മേഖലയിൽ അൺകട്ട് ഡയമണ്ട്സിൻ്റെ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് കൂടുതലും രത്ന വജ്ര മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നത് രണ്ട് കൂട്ടരും അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ അൺകട്ട് ഡയമണ്ട്സ് കട്ട് ചെയ്ത് പരുവത്തിനാക്കി മനോഹരമാക്കി എടുക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന തൊഴിലേർപ്പെട്ടിരിക്കുന്നു അതുകഴിഞ്ഞിട്ട് തന്നെ ഈ ആഭരണങ്ങൾ നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഗുജറാത്ത് രാജസ്ഥാൻ അതുപോലെ തന്നെ തമിഴ്നാട് എല്ലായിടത്തും ഉണ്ട് കേരളത്തിലും എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഈ പറയപ്പെട്ട നാടുകളിലൊക്കെ രാജസ്ഥാൻ ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് തമിഴ്നാട് കൂടുതൽ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ എന്ത് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഈ നികുതി ഇടി ഇളവ് കൊടുത്തതോടു ഈ മേഖല പെട്ടെന്ന് വളരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വളരാൻ തുടങ്ങുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടും അതൊന്ന് രണ്ടാമത് നമ്മുടെ എക്സ്പോർട്ട് ഏണിങ്സിനുള്ള സാധ്യതകൾ കൂടും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു നികുതി ഇളവ് കൊടുത്തിരിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട ഐറ്റംസ് നികുതി ഇളവ് ആഗ്രഹിക്കുന്നതും ഉണ്ട് എത്രയൊക്കെ ആഗ്രഹങ്ങളുണ്ട് നമ്മുടെയൊക്കെ സംസ്ഥാനത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ പക്ഷേ എന്നിട്ടും ഇങ്ങനെ കൊടുത്തതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതേ കാരണങ്ങൾ തന്നെ ജി എസ് ടി നോക്കിയാലും നിങ്ങൾ കണ്ടെത്തും സ്വർണത്തിൻ്റെ കാര്യത്തിൽ അൺകട്ട് ഡയമണ്ട്സിനുള്ള ജി എസ് ടി എത്രയാണെന്ന് അറിയാമോ പോയിൻറ്റ് ടു ഫൈവ് പേഴ്സൻറ്റ് അതായത് കാൽ ശതമാനം അൺകട്ട് ഡയമണ്ട്സിൻ്റെ നികുതി ഇനി ഗോൾഡ് സ്വർണ്ണ ആഭരണ നികുതി എത്രയാണെന്ന് അറിയേണ്ടത് ജി എസ് ടിയിലെ മൂന്ന് ശതമാനം ജി എസ് ടി അതേ സമയത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ ജി എസ് ടി എത്രയാണ് പാക്ക് ചെയ്ത ഏത് നിത്യോപയോഗ സാധനം എന്ന് പറഞ്ഞാലും അഞ്ച് ശതമാനമാണ് നികുതി അപ്പോൾ ആ അഞ്ച് ശതമാനം നികുതിയേക്കാൾ താഴ്ന്ന നികുതി വജ്രാഭരണ നിങ്ങൾക്കും ഈ കൺകൺ ഡയമണ്ട്സിനും ഇടണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത കാണമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതാകുന്നു വരുമാനം നൽകുന്നതാകുന്നു അതൊക്കെ കൊണ്ടാണ് അത്ര ചെറിയ പിന്നെ അതിനകത്ത് രാഷ്ട്രീയ കാരണങ്ങളും കാണും ഉദാഹരണത്തിന് ഗുജറാത്തിലുള്ളവർക്കാണ് കൂടുതൽ ജോലി കിട്ടുന്നത് ബി ജെ പി ഭരിക്കുമ്പോഴാണ് ജി എസ് ടി കൊണ്ടുവന്നത് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും ഒരു പക്ഷേ ഈ സ്വർണ്ണ ആഭരണങ്ങളുടെ നികുതി മൂന്ന് ശതമാനത്തിൽ നിജപ്പെടുത്താൻ കാരണമായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഈ സ്വർണത്തിന് എന്തുകൊണ്ടാണ് ഈ സ്വർണം ഇത്ര ഒരു പ്രധാനപ്പെട്ട ഇതായി തീരുന്നത് സ്വർണ്ണാഭരണ കയറ്റുമതി ഇത്ര വർധന ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളും എന്തുകൊണ്ട് സ്വർണ്ണ ആഭരണങ്ങളിൽ ഭ്രമം കാണിക്കുന്നു എന്തുകൊണ്ട് സ്വർണ്ണത്തിൽ തന്നെ ഇത്രയധികം ഭ്രമം കാണിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അതായത് എപ്പോഴും മനുഷ്യരുടെ ആസ്തി സൂക്ഷിക്കാൻ സുരക്ഷിതമായ ഒരു മാർഗം വേണം അങ്ങനെ ആസ്തി സൂക്ഷിക്കാൻ വളരെ ഏറ്റവും സുരക്ഷിതമായ മാർഗം ആണ് ഇപ്പോൾ നിലവിലിരിക്കുന്നിടത്തോളം അതായത് മൂല്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റണം അല്ലാതെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കെട്ടി ഇട്ടിരുന്നാൽ പോരാ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടരുത് മൂല്യം വർദ്ധിക്കുന്നത് സന്തോഷം പക്ഷെ മൂല്യം താഴേക്ക് പോകരുത് അതാണ് ഈ അന്വേഷണത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം അപ്പം അങ്ങനെ മൂല്യം ഒട്ടും താഴേക്ക് പോകില്ല എന്ന് ഉറപ്പുള്ള ഒരു വസ്തുവാണ് ഈ സ്വർണം കാലികമായ ചെറിയ മാറ്റങ്ങൾ അപ്സ് ആൻഡ് ഡൗൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഉണ്ടാകും അത് ഏത് അസറ്റിൻ്റെ കാര്യത്തിലും ഉണ്ടാകും പക്ഷേ സ്വർണം താരതമ്യേന ഇത്തരം അപ്സ് ആൻഡ് ഡൗൺസിനെ പിടിച്ചു നിർത്തുന്ന എപ്പോഴും പതുക്കെ മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പോകുന്ന ഒരു അസറ്റാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ കോളേജിൽ ടീച്ചറായിട്ട് കയറുന്ന സമയത്ത് അറുപത് രൂപ കൊടുത്ത ഒരു പവൻ സ്വർണം കിട്ടുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഞാൻ എം എ കഴിഞ്ഞിറങ്ങി കോളേജ് അധ്യാപികയായിട്ട് ഒരു പിറ്റേ ദിവസം തന്നെ കോളേജ് അധ്യാ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ ആ മാസം എനിക്ക് കിട്ടിയ ശമ്പളം മുന്നൂറ്റി ഇരുപത്തേഴ് രൂപ ആ മുന്നൂറ്റി ഇരുപത്തേഴ് രൂപ കൊടുത്ത് എത്ര പവൻ സ്വർണം മേടിക്കായിരുന്നു ഒന്ന് മുന്നൂറ്റി ഇരുപത്തേഴിന് അറുപത് കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഇരുന്ന സ്വർണമാണ് ഇപ്പോൾ ഈ അമ്പത്തി രൂപയിലേക്ക് ഒരു പവൻ്റെ വില കൂടിയത് എത്ര വർഷം കൊണ്ടാണ് എഴുപത്തി മൂന്ന് മുതൽ ഇതുവരെയുള്ള കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങൾ നോക്കുക ഇത്രയും വർഷം കൊണ്ട് ഇത്ര വലിയ കുതിച്ചു കുതിച്ചുചാട്ടമാണ് സ്വർണ്ണത്തിലുണ്ടായത് അപ്പോൾ അങ്ങനെ ചാട്ടം ഉണ്ടാകുന്ന സ്വർണം എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിൻ്റെ വിലയിൽ ഇങ്ങനെ ഈ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത് അല്പ സ്വല്പ ചാഞ്ചാട്ടങ്ങളൊക്കെ സ്വർണത്തിൻ്റെ അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ കാരണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ താരതമ്യം ചെയ്യാം ഏറ്റവും സ്ഥിരതയോടെ നിൽക്കുന്ന കറൻസി എന്ന് പറയുന്നത് ഡോളറാണ് അമേരിക്കൻ ഡോളറാണ് അപ്പോൾ ആ അമേരിക്കൻ ഡോളർ സ്ഥിരമാണ് ഇന്ത്യൻ കറൻസി വളരെ ചാഞ്ചാട്ടക്കാരി ചാഞ്ചാട്ടം ഉള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു രൂപ ഈ സീക്വൽ ടു ഒരു ഡോളർ എന്നായിരുന്നു എക്സ്ചേഞ്ച് റേഷ്യോ ആ എക്സ്ചേഞ്ച് റേഷ്യോ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എൺപത്തിരണ്ട് രൂപ ഈ സീക്വൽ ടു ഒരു ഡോളർ എന്ന രീതിയിൽ ആ എക്സ്ചേഞ്ച് റേഷ്യോ എത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് റേഷ്യോ ഒട്ടും താഴാതെ എല്ലാ കറൻസികളുമായിട്ടുള്ള താരതമ്യത്തിൽ എക്സ്ചേഞ്ച് റേഷ്യോ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ഒരു കറൻസിയാണ് ഡോളർ കറൻസി അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അമേരിക്കൻ ഇക്കോണമി വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഇക്കോണമിയാണ് പക്ഷേ കോവിഡ് വന്നപ്പം വളരെ ബത്തപ്പാടിലായിരുന്നു അതുപോലെ ഇൻഫ്ലേഷണറി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറി മറിഞ്ഞ് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഡോളറിൻ്റെ മൂല്യത്തിൽ കുറച്ചും ചാഞ്ചാട്ടം ഉണ്ടാവുക നമ്മൾ നോക്കേണ്ടത് എവിടെയൊക്കെയാണ് ജനങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെപ്പോഴും വാല്യൂ സ്ഥിരമായി നിൽക്കുന്ന അല്ലെങ്കിൽ വലിയ ചാഞ്ചാട്ടം ഇല്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് താഴേക്ക് കുതിച്ചു പോകാത്ത തരത്തിലുള്ള അസെറ്റ്സാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അതുകൊണ്ടാണ് മറ്റ് ഈ പാരൽ കമ്പനികൾ ബാങ്കിങ് കമ്പനികൾ മുത്തൂറ്റുപോലെയുള്ള കമ്പനികളൊക്കെ വലിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തേക്ക് മൂക്കുകുത്തി വീഴുന്നു ഉപഭോക്താക്കള് നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞു ബാങ്കിങ് സെക്ടറിലേക്ക് സേവിങ്സ് വരുന്നതിനേക്കാൾ കൂടുതൽ പാരലൽ സെക്ടേഴ്സിലേക്കാണ് പോകുന്നത് എന്ന് ബാങ്കിങ് സെക്ടേഴ്സിലേക്ക് സേവിങ്സ് വരാത്തതിൻ്റെ കാരണം എന്താണ് ബാങ്കിങ് സെക്ടർ കൊടുക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനും റിക്കറിങ് ഡെപ്പോസിറ്റിനും എല്ലാം കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ വളരെ ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പുറത്തുള്ളവർ പാരലൽ ബാങ്കുകൾ ഓഫർ ചെയ്യുന്നത് നാച്ചുറലി എൻ്റെ പൈസ പെട്ടെന്ന് വർദ്ധിക്കുമെന്ന് കണ്ടാൽ ഞാൻ പാരലൽ ബാങ്കിൽ പോകും പക്ഷേ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ പൊന്മുട്ടി ഇടുന്ന താറാവിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞതുപോലെ പോലെ ഉള്ള ഡെപ്പോസിറ്റ്സ് കൊണ്ടുപോയി നിങ്ങൾ പാരലൽ ബാങ്കുകളിൽ കൊണ്ട് ഇടരുത് നമുക്ക് സ്ഥിര നിക്ഷേപമായിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഇട്ടാൽ കിട്ടുന്ന പ്രയോജനം വളരെ വിശ്വസനീയമാണ് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം പക്ഷേ അവിടെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിൽ മാറ്റം കൂടുതലുണ്ടാകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറ്റാനൊക്കും അതായത് ഉയർച്ച ഉണ്ടാകുന്നിടത്തേക്ക് മാറ്റാൻ താഴ്ച ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് ഉയർച്ചയുള്ളിടത്തേക്ക് മാറ്റാം അങ്ങനെ നമുക്ക് മാറ്റാൻ പക്ഷേ എല്ലാവരും ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ അത്രയും വ്യതിയാനം വരത്തില്ല അപ്പം ഈ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ മാർക്കറ്റിലിട്ടാലാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ വരിക നമുക്കറിയാമല്ലോ ഹിൻഡൻ ബർക്ക് ഡിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അദാനി അദാനിയുടെ ഷെയറുകളുടെ വിലയെല്ലാം മൂക്കുകുത്തി താഴെ വീണതും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നിടത്ത് ഇന്ന് പതിനേഴാം സ്ഥാനത്തേക്ക് പോയതും പിന്നെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു രഹസ്യമായിട്ട് അങ്ങനെയൊക്കെ പതുക്കെ പിടിച്ചു കയറി വീണ്ടും അദ്ദേഹം ഓഹരി മേഖലയിലൊക്കെ മെച്ചപ്പെട്ട കാഴ്ചവെച്ചു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും വളരെ സൂക്ഷിക്കും വളരെ ശ്രദ്ധയോടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗതി വിഗതികളെ ഇറക്കങ്ങളെ വീക്ഷിക്കുന്നവർക്ക് മാത്രമാണ് വീക്ഷിച്ച് അതിനനുസരിച്ച് കരുക്കൾ നീക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് സേഫായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അപകട മേഖലയാണ് ഉദാഹരണത്തിന് ജോൺ മേനാഡ് കെയിൻസ് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഗ്രേറ്റ് ഡിപ്രഷൻ ആഗോള മാന്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്ന ആഗോള മാന്ദ്യം കവർ ചെയ്ത ഒരു എക്കണോമിസ്റ്റാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താ അതെങ്ങനെ വന്നു എന്നൊക്കെ പഠിച്ച ഒരു എക്കണോമിസ്റ്റാണ് അപ്പം അദ്ദേഹം ആ മാന്യത്തിന് ശേഷം ഒക്കെ കൊണ്ടുവന്ന ഒരുപാട് തിയറീസ് ഉണ്ട് ആ തിയറീസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അതിൽ നിന്നൊക്കെ എടുത്ത ഒരു പാഠമുണ്ട് ഒരു കറൻസിയുടെ വാല്യൂ താഴേ അത് ഏത് ആസ്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ വാല്യൂ താഴേക്ക് പോകരുത് അപ്പം ഈ എല്ലാ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഐ എം എഫ് ഫോം ചെയ്തതിന് ശേഷം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിലവിൽ വന്നതിന് ശേഷം അത് തന്നെയല്ല സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ ഇക്കോണമി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇക്കോണമി ആയിട്ട് റിവൈവ് ചെയ്ത് വന്നു അങ്ങനെ വന്നതിന് ശേഷം അമേരിക്കൻ ഡോളറാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ഒരു കറൻസി ആയിട്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് എപ്പോഴും വാല്യൂ സ്റ്റേബിളായിട്ട് വെച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഒരു രൂപ വാസ് ഈക്വൽ ടു ഒരു ഡോളർ പക്ഷേ ഇപ്പോൾ ഒരു ഡോളർ ഈസ് ഈക്വൽ ടു എറ്റി ടു റുപ്പീസ് ഓർ എയ്റ്റി ത്രീ റുപ്പീസ് എന്ന രീതിയിലേക്ക് എത്തി അപ്പോൾ ആ ഡോളറിലുണ്ടായ വാല്യൂ വ്യത്യാസം പക്ഷേ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഭയക്കുന്ന സമയങ്ങളുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ റഷ്യ യുക്രൈൻ വാർ അതും കഴിഞ്ഞ് ഇസ്രായേൽ ഗാസ വാർ ഇതൊക്കെ വരുന്ന സമയത്ത് അതായത് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വലിയ മാറ്റ് മാറ്റം മറച്ചിലുകൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും വലിയ പേടിയാകും അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഫ്ലിക്കറിങ് ആയിരിക്കും അപ്സ് ആൻഡ് ഡൗൺസ് അതായത് കാളക്കൂറ്റന്മാരുടെയും കരടിക്കൂറ്റന്മാരുടെയും കരടികളുടെയും ഒക്കെ പിടിയിൽ പിടിയിലമർന്ന് ഞെരിഞ്ഞമർന്നായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം ആ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ അപകടകരമാണെന്ന് ലോഡ് കെയ്ൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിന് ശേഷം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റ് ഒട്ടും തന്നെ വിശ്വസനീയമല്ല കരുത്ത കരങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അങ്ങനെ കടുത്ത കരങ്ങളാകണമെന്നില്ല ഏത് രാഷ്ട്രത്തിൻ്റെ കരമാണെങ്കിലും അങ്ങനെ വരുമ്പോഴത്തേക്കും വിശ്വസനീയമായ രണ്ട് അസെറ്റ്സാണ് ലോകത്ത് എല്ലാവർക്കും വിശ്വാസമുള്ള രണ്ട് അസറ്റ്സ് അല്ല മൂന്നുണ്ട് ഒന്ന് ഭൂമി രണ്ടാമത്തേത് സ്വർണം മൂന്നാമത്തത് അമേരിക്കൻ ഡോളർ പക്ഷേ ഭൂമിയെ നമുക്ക് നമ്പാൻ നമ്പാനൊക്കില്ല എന്താ കാരണം പെട്ടെന്ന് പണത്തിനൊരാവശ്യം വന്നാൽ ഭൂമിയെ പണമാക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഒത്തിരി നഷ്ടങ്ങളുണ്ടാകും പിടിയാവിലയ്ക്ക് വിൽക്കേണ്ടി വരും അപ്പം ഭൂമിയെ മാറ്റി വയ്ക്കുക അസറ്റ്സ് സൂക്ഷിക്കാൻ കുറച്ചും കൂടി നല്ലതും സ്ട്രോങ്ങുമായിട്ടുള്ള രണ്ട് അസറ്റ്സാണ് ലോകം കണ്ടെത്തിയിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് സ്വർണം ഒന്ന് രണ്ട് അമേരിക്കൻ ഡോളർ അപ്പോൾ അമേരിക്കൻ ഡോളർ എപ്പോഴാണ് ഫ്ലിക്കർ ചെയ്യുന്നത് പിന്നെ താഴാനും പൊങ്ങാനും തുടങ്ങുന്നത് ഒന്നുകിൽ അമേരിക്കൻ ഇക്കോണമി താഴേക്ക് പോകണം ഗ്രോത്ത് താഴേക്ക് പോകണം അതല്ലെങ്കിൽ അമേരിക്കൻ ഇക്കോണമിയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ വല്ല യുദ്ധമോ ഒക്കെ ഉണ്ടാവണം അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഏകദേശം കാര്യങ്ങളൊക്കെ സ്റ്റഡിയായിട്ട് പോകുന്നെങ്കിൽ അമേരിക്കൻ ഡോളറിൽ എല്ലാ ജനതയ്ക്കും വിശ്വാസമുണ്ട് അമേരിക്കൻ ഡോളർ വില കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന വിശ്വാസം അപ്പോൾ അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യും അതേ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് ചാഞ്ചാട്ടം ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്നവർ എങ്ങോട്ട് പോകും ഉടനെ അമേരിക്കൻ ഡോളറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അതേ സമയത്ത് അമേരിക്കൻ ഡോളറും ആണ് സ്റ്റോക്ക് മാർക്കറ്റും ഫ്ലിക്കറിങ് ആണെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ ഇൻവെസ്റ്റേഴ്സും വരുന്നത് സ്വർണത്തിലേക്കായിരിക്കും അപ്പോൾ ഏത് കാലഘട്ടത്തിലും വാല്യൂ മെയിൻ്റെ ചെയ്യും അഥവാ ഇത്തിരി താഴേക്ക് പോയാൽ തന്നെ കുതിച്ച് വീണ്ടും ചാടി എടുത്ത് ചാടി വരുന്ന ഒരു ഐറ്റമാണ് സ്വർണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണത്തിലേക്ക് എല്ലാവരും ഏത് ഘട്ടത്തിലും അതായത് ഏത് ലോകത്തെ എവിടെയും ഏത് പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വിശ്വസിക്കാം അതായത് അതായതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ രണ്ടായിരം രൂപ സ്വർണത്തിന് കുറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് മൂലം മൂല്യം കാത്തു സൂക്ഷിക്കണേ എന്നൊരു സംശയം ഉണ്ടാകാം തീർച്ചയായിട്ടും ഈ രണ്ടായിരം രൂപയുടെ വില കിഴിവ് വേണ്ടി തന്നെ കൂടിയാണ് അത് അതായത് നിർമ്മല സീതാരാമൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്പോർട്ട് ഏണിങ്സ് കൂട്ടാനാണ് കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടാനാണെന്നൊക്കെ പറഞ്ഞല്ലോ അതിപ്പം നിർമ്മല സീതാരാമൻ്റെ ചോദിച്ചാൽ പുള്ളി പറയും ഏയ് അതൊന്നും അല്ല ഞാൻ അങ്ങനെ വില കുറച്ച് സ്വർണം കിട്ടാനും പെൺകുട്ടികളുടെ കല്യാണം നടത്താനും വേണ്ടിയാണെന്ന് പറയും അവർ കാരണം അതാണ് ജനകീയ പക്ഷത്തു നിന്നുള്ള കാഴ്ച അതുകൊണ്ട് ശരിക്കും അത് ഇപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികൾക്ക് പെൺകുട്ടികളുടെ കല്യാണം ഈ അടുത്തെങ്ങാനും വരാനിരിക്കുന്ന എല്ലാ പേരൻസും അവർക്ക് ആവശ്യമുള്ള സ്വർണം ഈ രണ്ടായിരം രൂപ വില കുറഞ്ഞപ്പോൾ മേടിക്കും ഇനി ഇതിനേക്കാൾ കുറയാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്കും പറയാൻ പറ്റില്ല ഇനി ഇതിനേക്കാൾ കുറയുമെന്ന് പക്ഷേ കുറഞ്ഞേക്കാം കൂടിയേക്കാം കൂടിയേക്കാം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഗാസാവാറ് ഏകദേശമൊക്കെ ഒന്ന് തണുത്തിരിക്കുന്ന കാലഘട്ടം ആ തണുപ്പ് തുടർന്ന് അത് പൂർണ്ണമായിട്ട് അങ്ങ് നിൽക്കുകയാണ് അതുപോലെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രതിസന്ധിയും തീരുകയാണ് എങ്കിൽ അമേരിക്കൻ ഡോളറും സ്വർണവും ഏകദേശം ഒരുപോലെ തന്നെ സ്റ്റേബിളാകും അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വർണത്തിൻ്റെ വിലയിലും അമേരിക്കൻ ഡോളറിൻ്റെ വിലയിലും വലിയ ചാഞ്ചാട്ടം ഒന്നും ഉണ്ടാകില്ല മറിച്ച് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ മോശമാകുന്നു അമേരിക്ക ഈ കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു എന്നൊക്കെ വന്നാൽ ഒരു പക്ഷേ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുറയാം അങ്ങനെ വരുമ്പോൾ സ്വർണത്തിൻ്റെ വില പെട്ടെന്ന് വീണ്ടും ഉയരാം അപ്പോൾ ഇങ്ങനെ ഈ സ്വർണത്തിൻ്റെ വില ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെങ്കിൽ പോലും സ്ട്രോങ് ആണ് സ്വർണം അതായത് ഏത് കാലത്തേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള അസറ്റാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ വില രണ്ടായിരം കൂടി അതുകൊണ്ട് ഞങ്ങൾ മേടിക്കട്ടെ മേടിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം പെൺകുട്ടികളെ ഉടനെ കല്യാണം കഴിക്കണേ കാരണം ഇനിയും കുറയും കുറയില്ല എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കൂടി അതായത് സ്വർണം മേടിക്കാതെ എൻ്റെ കൊച്ചിനെ എങ്ങനെ കിട്ടിയും ദൈവമേ എന്നൊക്കെ വിചാരിച്ചിരുന്ന പേരൻസ് കാണും കേരളത്തിൽ ഒരുപാട് പേരൻസ് കേരളത്തിൽ സ്വർണം ക്രെയ്സ് ആണ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും അങ്ങനെ വിചാരിച്ചിരുന്നവർ അവർ അവരവരുടെ അസറ്റ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള പേടിയിലല്ല പെങ്കൊച്ചിനെ എങ്ങനെ പാതാതികേശം സ്വർണം കൊടുത്ത് മൂടി കെട്ടിച്ചു വിടാമെന്നുള്ള ആശയിലിരിക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് അവർ ഈ സ്വർണത്തിൻ്റെ വില രണ്ടായിരം രൂപ കുറഞ്ഞു എന്ന് കണ്ടാൽ ഉടനെ പോയി സ്വർണ്ണം മേടിക്കും അങ്ങനെ എല്ലാവരും കൂടെ മേടിക്കാൻ തുടങ്ങുമ്പോൾ ദർ ഇസ് എ പിന്നെ റൗൺ ഓൺ ഗോൾഡ് അല്ലേ സ്വർണം മേടിക്കാൻ ഒരു ഒരു വലിയ റഷ് റഷുണ്ടാകുന്നു അങ്ങനെ വരുമ്പോഴത്തേന് ഈ കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും രണ്ടായിരവും കൂടെ കൂടി ചിലപ്പോൾ അതിലും കൂടിയെന്നിരിക്കും അപ്പോൾ നേരെ മറിച്ച് അത്ര ഒരു വലിയ ആർത്തി ആരും കാണിക്കാതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വില ചിലപ്പോൾ കുറേ കാലത്തേക്ക് തുടർന്നേക്കാം പക്ഷേ മേടിച്ച് വെച്ചവർ ഓൾറെഡി മേടിച്ച് വെച്ചവർ ഒട്ടും ഭയക്കണ്ട സ്വർണത്തിൻ്റെ വില ഇനിയും മുകളിലേക്ക് തന്നെ പോകാം പക്ഷേ ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരു നല്ല സമാധാന അന്തരീക്ഷം അതായത് യു എസ് എസ് ആർ യുക്രൈൻ യുദ്ധം പൂർണ്ണമായിട്ട് മാറി ഗാസ ഇസ്രയേൽ യുദ്ധം പൂർണ്ണമായിട്ട് മാറി ഒരു നല്ല സമാധാന അന്തരീക്ഷത്തിലേക്ക് അതായത് രണ്ടായിരത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചിരുന്ന തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ല കുറ്റവാറൊക്കെ വന്നത് ആ സമയത്തൊക്കെ അങ്ങനെ ഏതായാലും വലിയ അഭിവൽസ് ലോകത്തില്ലാത്ത ഒരു പര ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില ഒരു പക്ഷേ ഇനിയും താഴേക്ക് പോകാം ഇരുപതിനായിരത്തിലായിരുന്നു ഒരു പവൻ്റെ വില ഇരുപതിനായിരത്തിൻ്റെ റേഞ്ചിലായിരുന്നു അവിടെ നിന്നാണ് ഈ യുദ്ധവും കോവിഡും അങ്ങനെയൊക്കെയുള്ള ഇതിലുണ്ടായ മാറ്റങ്ങളും ഒക്കെ കാരണം സ്വർണം കൂടുതൽ ഷൈൻ ചെയ്യാൻ തുടങ്ങിയതും വില ഈ പറഞ്ഞതുപോലെ അമ്പതിനായിരത്തിൻ്റെ മുകളിലേക്ക് പോയതും അപ്പോൾ ആ അവസ്ഥയില്ലാതെ ഒരു നോർമൽസി ലോകത്തെ ഒരു സമാധാന അന്തരീക്ഷം വരികയാണെങ്കിൽ ഒരു പക്ഷേ ആ ഇരുപത്തയ്യായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെയൊക്കെ റേഞ്ചിലേക്ക് വീണ്ടും പോയെന്ന് വരാം പക്ഷേ വീണ്ടും സാഹചര്യങ്ങൾ മാറും മാറുമ്പോൾ സ്വർണത്തിൻ്റെ വില വിനയും അതുപോലെ അപ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെ വിലയെപ്പറ്റി വലിയ നിഗമനങ്ങളിലെത്താൻ ഉറച്ച നിഗമനങ്ങളിലെത്താനോ ഉപദേശിക്കാനോ പറ്റില്ല ആരെയും അപ്പം സാധാരണ രീതിയിൽ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറച്ച് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്തിനാ അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എപ്പോൾ വേണമെങ്കിലും അതിനെ ഇന്ത്യൻ കറൻസി ആക്കി മാറ്റി നമുക്ക് ഇതാ പോകണമെന്ന് വെച്ചാൽ ഉടനെ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും സമയത്ത് സ്വർണ്ണത്തിലാണെങ്കിലോ സ്വർണ്ണം വിൽക്കാനായിട്ട് ഉള്ള ഇതൊക്കെ കണ്ടെത്തി ചെന്ന് ഒക്കെ വിൽക്കണം അങ്ങനെ വരുമ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ട് അപ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് നെസസിറ്റിക്ക് വേണ്ടി ചില പണമാക്കി മാറ്റണമെങ്കിൽ പണമായി തന്നെ കയ്യിലിരിക്കണം അല്ലെങ്കിൽ അത് ഡോളറായാൽ നല്ലത് അല്ലെങ്കിൽ സ്വർണ്ണമാകുന്നത് ഒരു കുഴപ്പവുമില്ല കാരണം അത് വസ്തുവായിട്ടാണ് നമ്മൾ നമ്മുടെ പണം സൂക്ഷിക്കുന്നതെങ്കിൽ വസ്തു മാറ്റി പണമാക്കി എടുക്കാൻ ഒരുപാട് കാലതാമസം വരും അപ്പോൾ നമ്മുടെ ആവശ്യം നിറവേറിയെന്ന് വരില്ല അതുകൊണ്ട് സ്വർണ്ണത്തിൻ്റെ വിലക്കുറവ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് പതുക്കെ പതുക്കെ പോയി സ്വർണം വാങ്ങിക്കുന്നതായിരിക്കും ഉത്തമം എല്ലാവരും കൂടി ഒറ്റയടിക്ക് സ്വർണം വാങ്ങിക്കാൻ ചെന്നാൽ ഇന്ന് ഇന്നലെ കുറഞ്ഞ ഒരു ദിവസം കൊണ്ട് കുറഞ്ഞ രണ്ടായിരം രൂപ ചിലപ്പോൾ വീണ്ടും പഴയ പടിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും അപ്പം വിൽക്കാനുള്ളവർക്ക് സന്തോഷമാണ് പക്ഷെ വാങ്ങാനുള്ളവർക്ക് അപ്പോഴും സങ്കടമായിരിക്കും അവസാനിക്കുക